ഫോർട്ട് കൊച്ചിയിൽ എത്തിയാൽ റോഡരികിൽ ചില കോൺക്രീറ്റ് നിർമ്മിതികൾ കാണാം. ഇപ്പോൾ മാലിന്യം മുടക്കി മൂടിക്കിടക്കുകയാണെങ്കിലും വലിയ ചരിത്ര പ്രാധാന്യമുള്ള ബ്രിട്ടീഷ് നിർമ്മിത വാട്ടർ ടാങ്കുകളാണ് ഇവ. 16 ഉണ്ടായിരുന്നിടത്ത് 3 മാത്രമാണ് അവശേഷിക്കുന്നത്. ജനുവരി 4 വൈകിട്ട് 1:40 ഫോർട്ട് കൊച്ചിയിലെ ചന്ദ്രഭാനു കപ്പലിൽ തീപിടുത്തമുണ്ടായി. കേസിൽപ്പെട്ട് കെട്ടിയിട്ടിരുന്ന കപ്പൽ കെട്ടഴിച്ചു വിട്ടു. പുറം കടലിലേക്ക് പോകുമെന്ന് കരുതിയ കപ്പൽ എത്തിയതാകട്ടെ കൽപ്പത്തി തീരത്തേക്കും. ഇത് വലിയ തീപിടുത്തത്തിന് കാരണമായി. 300 വീടുകളടക്കം നിരവധി സ്ഥാപനങ്ങളാണ് അന്ന് അഗ്നിക്കിരയായത്. ഇതിനെ ബ്രിട്ടീഷുകാർ ഗ്രേറ്റ് ഫയർ എന്ന് വിളിച്ചു. ഇതോടെ പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ അതിനുള്ള പരിഹാരമെന്നോണം ബ്രിട്ടീഷുകാർ ഫോർട്ട് കൊച്ചിയിലെ വഴിയോരങ്ങളിൽ വാട്ടർ ടാങ്കുകൾ നിർമ്മിച്ചു. ഇതിൽ നിന്നും വെള്ളമെടുത്ത് കുതിരപ്പുറത്ത് മണികിരുക്കി തീപിടുത്തമുണ്ടായ ഭാഗത്തേക്ക് പോകും. അതായിരുന്നു ആദ്യത്തെ ഫയർഫോഴ്സ് യൂണിറ്റ്. ബ്രിട്ടീഷ് കൊച്ചിയുടെ ഭാഗമായിട്ടുള്ള മേഖലയിൽ എന്തെങ്കിലും അഗ്നിപരമായിട്ടുള്ള തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മുൻകരുതൽ സുരക്ഷാ നടപടികളുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണികളിൽ ഒന്നാണിത്. പണ്ട് 16 ജലസംഭരണികൾ ഇങ്ങനെ കൊച്ചി ബ്രിട്ടീഷ് കൊച്ചിയുടെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ അവശേഷിക്കുന്ന 3 മാത്രമാണ്. നാവിക കേന്ദ്രത്തിനടുത്ത് വരണുണ്ട്, പിന്നെ പട്ടാളത്തിനടണുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പം ജനങ്ങൾ മാലിന്യങ്ങൾ തള്ളുന്ന സ്ഥലമാക്കി മാറ്റി. ഒരു ചരിത്രത്തിൻ്റെ വലിയൊരു ഭാഗമാണിത്. പണ്ട് കാലങ്ങളിൽ ഇവിടെ ഈ ഇതിനടുത്ത് റിസർവായിട്ട് എപ്പോഴും ഒരു കുതിരവണ്ടിയും വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു വലിയ സംഭരണി അതിൻ്റെ ആ കുതിരവണ്ടിയിലുണ്ടായിരുന്നു. അത് എപ്പോഴാണ് എവിടെയാണ് അത് ഇവിടുന്ന് ഉണ്ടാകുന്നത്? ഉടനെ ഇവിടുന്ന് ഈ മണി കുലുക്കി ഇങ്ങനെ ഓടും ഈ കുതിരവണ്ടി. ചരിത്രത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നത്. ഇന്ന് അവശേഷിക്കുന്നത് 3 വാട്ടർ ടാങ്കുകൾ മാത്രമാണ്. അതാകട്ടെ മാലിന്യ കൂമ്പാരമായി മാറി. എന്താണ് ഇതിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പോലും ആർക്കും അറിയില്ല. ഗ്രേറ്റ് ഫയർ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി ഫോർട്ട് കൊച്ചി കടൽ തീരത്ത് ഒരു സ്തൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. 1890 October 7 തുറമുഖ ഓഫീസറായിരുന്ന J.E. Winkler ആണ് ഇത് സ്ഥാപിച്ചത്. ഗ്രേറ്റ് ഫയറിന്റെ സ്മരണയായാണ് ഇത് കണക്കാക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.